ഗ്ലോറിറ്റിക്ക എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളോടുകൂടി ഞാൻ ഒരു ചിന്ത ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും ജീവിതത്തിനകത്ത് ഒത്തിരി പേര് പറയപ്പെടുന്നത് എങ്ങനെ പ്രശ്നങ്ങളെ ജയിക്കണമെന്ന് അറിയത്തില്ല, പ്രശ്നങ്ങളാണ് അവരെപ്പോഴും തളർത്തിക്കൊണ്ടിരിക്കുക ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവരെ നോക്കിക്കൊണ്ട് ഒറ്റൊരു കാര്യം, ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിരിക്കുന്ന ഒരു മുഖവും തളരാത്ത ഒരു മനസ്സും നിനക്കുണ്ടെങ്കിൽ നീ എവിടെയും ജയിച്ചു കയറുവാനായിട്ട് ഇടവരും. പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങളെ നേരിടുമ്പോൾ ചിരിക്കാൻ ഒരു മുഖം പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു വിധത്തിൽ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പലപ്പോഴും വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിപ്രഷനാകാറുണ്ട് അല്ലേ? ഡിപ്രഷനുകളായി ജീവിതത്തിൻ്റെ മേഖലകളിൽ നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള തോന്നലുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കയറി വരാറുണ്ട്. എന്നാൽ ഇന്ന് എൻ്റെ ശബ്ദം കാണുന്ന, കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരോട് ഞാൻ പറയുന്ന ഒരു വാക്ക് പറയാം. ഇനി പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നീ അതിനെ ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പ്രശ്നമുണ്ട് എങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നവുമില്ല, സൊല്യൂഷനുണ്ട്. ആ സൊല്യൂഷനുകളിലേക്ക് എത്തണമെങ്കിൽ ഒന്നാമത് വേണ്ടതാണ് മനസ്സിൻ്റെ കോൺഫിഡൻസുകളാണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. നീ അതിനെ ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യുക. രണ്ടാമത്തൊരു വിഷയമാണ്, നമ്മൾ ടെൻഷനായി കഴിയുമ്പോൾ നമ്മുടെ ഓർഡർ മൊത്തത്തിൽ അങ്ങ് ഡിസോർഡറായി മാറും. ഡിസോർഡറായി കിടക്കുമ്പോൾ നമുക്കൊന്നും പിന്നെ ആക്റ്റീവ് ആക്കുവാനായി കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് വേണം? തളരാത്ത ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്ത് പ്രശ്നം വന്നിരുന്നാലും ഉള്ളിൻ്റെ ഉള്ളറയിൽ നന്നായി പറയണം, ഞാൻ അതിനെ ജയിക്കും, ഞാൻ ഈ പ്രശ്നത്തെ ജയിക്കും, ഞാൻ അതിന് സൊല്യൂഷൻ കണ്ടെത്തും. ഈ രണ്ട് കാര്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടോ എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തളർത്താനും ആരെക്കൊണ്ടും പറ്റത്തില്ല. ഒരു വാക്കുകളുടെ മുമ്പിൽ നിങ്ങൾ തളരുകയും ഇല്ല. എന്നെ കാണുന്ന എന്നെ പ്രിയപ്പെട്ട സ്നേഹിതരോട് ഞാൻ ശക്തമായി നിങ്ങളോട് ഞാൻ പറയുന്നൊരു വാക്കാണ് മറന്നു പോകരുത്, തളരാത്ത ഒരു മനസ്സെന്നുണ്ടാകണം, ചിരിക്കുന്ന ഒരു മുഖം ഉണ്ടാകണം. ഇത് മതി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏടുകളിൽ മുമ്പോട്ട് കയറി ചെല്ലുവാൻ നിങ്ങൾക്ക് കഴിയും. ഒരിക്കലും ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങളോടൊന്ന് ചേർക്കട്ടെ. ഒരു മനുഷ്യൻ, ഒരുപാട് തകർച്ചയുടെ വക്കിലയുടെ കടന്നുപോയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ബിസിനസ്സുകൾ ചെയ്ത് പരാജയപ്പെട്ടു. അദ്ദേഹം പല കാര്യങ്ങളിലും മുമ്പോട്ട് പോയി, അതെല്ലാം പൊട്ടിപ്പോയി. അവസാനം ജീവിക്കാൻ ഒരു നേരത്തെ ആഹാരത്തിന് പോലും തനിക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഞാൻ കേട്ടത് ഇങ്ങനെ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് കേരളത്തിൻ്റെ കരയിൽ നന്നായി രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. സൗജന്യമായി കൊടുക്കുന്ന ആഹാര സ്ഥലങ്ങളിൽ ടെലിഫോൺ കോയിൻ ബോക്സിൽ പോയി കോയിൻ ഇട്ടിട്ട് വിളിച്ചു പറയും, ഇന്ന വീട്ടിനകത്ത് പട്ടിണിയാണ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ആഹാരം വരുത്തിച്ച് ലജ്ജ കൊണ്ട് മറ്റു പേര് വെളിപ്പെടുത്തുവാൻ കഴിയാതെ നാളുകൾ അവരങ്ങനെ ആഹാരം കഴിച്ചവരായിരുന്നു. എന്നാൽ അങ്ങനെ ജീവിതത്തിനകത്തുള്ള ആ പരാജയങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിനകത്ത് ഒരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ രക്ഷപ്പെടുമെന്ന്. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയുടെ മുമ്പിൽ വരും. കണ്ണാടിയുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം ഒന്ന് വിരൽച്ചൂണ്ടും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരും കൂടെ മെൻഷൻ ചെയ്യും. എന്നിട്ട് പറയും, ഞാൻ ഈ പ്രശ്നങ്ങളെ ജയിക്കും, ഞാൻ തളരുകയില്ല, ഞാൻ നേടിയെടുക്കും, ഞാൻ പരാജയപ്പെട്ടതും എൻ്റെ കയ്യിൽ നിന്ന് പോയതും നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. ഒരു ദിവസം അദ്ദേഹം ഒരു സ്ഥലത്തായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു കോള് വന്നു. എന്ത് കോളാണ് വന്നതെന്നറിയാമോ? വാഹനത്തിന്
സി സി അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ വാഹനം കൊണ്ട് ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, ആ വാഹനം പോയി. എന്നാൽ നാളുകൾ കഴിഞ്ഞു, ചില വർഷങ്ങൾ മുമ്പോട്ട് പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വപ്നം അദ്ദേഹം എന്നും പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? ഞാൻ പുറത്തു വരും, പരാജയങ്ങൾ എന്നെ തോൽപ്പിക്കും കറ്റത്തില്ല, ഞാൻ പരാജയപ്പെടുത്തുവാൻ എന്നെ നിൽക്കുന്ന ശക്തികളെ ഞാൻ ജയിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ ആ ആത്മവിശ്വാസം ചില വർഷങ്ങൾ കടന്നുപോയപ്പോൾ അദ്ദേഹം ആ എയിമിലേക്ക് കടന്നു വന്നു. അവസാനം ജപ്തി ചെയ്യുവാനായും സീസ് ചെയ്യുവാനും കൊണ്ടുപോയ കമ്പനിക്കാർ ഇന്ന് ഏറ്റവും നല്ല ലേറ്റസ്റ്റ് വാഹനങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും, സാർ നല്ല വാഹനം വന്നിട്ടുണ്ട് തരട്ടെ എന്ന്. എന്ന് പറഞ്ഞാൽ പരാജയപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷകൾ അസ്തമിക്കപ്പെട്ടും ആത്മഹത്യ ചെയ്യാം, ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ മാറിയിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങും ആകത്തില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് പുറകോട്ട് പോകാൻ തയ്യാറായില്ല, മുമ്പോട്ട് കുതിക്കാൻ തന്നെ അദ്ദേഹം തയ്യാറായി. എന്നെ കാണുന്ന എന്നെ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ നിന്നെ തളർത്തുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. അതിനെ കണ്ട് നീ പുറകോട്ട് പോകാൻ നോക്കാതെ നീ മുമ്പോട്ട് തന്നെ കുതിക്കാൻ നീ ശ്രമിക്കുക. മുമ്പോട്ട് തന്നെ പോ. നിന്റെ പ്രതീക്ഷകളെ തെറ്റിക്കാൻ ഒത്തിരി പേര് കാണും. അതൊന്നും നിന്റെ വിഷയങ്ങളല്ല. അതൊന്നും കണ്ടുകൊണ്ട് നീ പുറകോട്ട് പോകാതെ നീ മുമ്പോട്ട് തന്നെ പോകുക. അത് ആദ്യമേ നിന്റെ മനസ്സിനെ കൊണ്ട് തന്നെ നീ പറയിപ്പിക്കുക, നിന്നോട് തന്നെ ഉറപ്പിക്കുക. അത്രയും മതി ജീവിതത്തിൻ്റെ വിജയങ്ങളിൽ എത്തുവാൻ. കൂട്ടത്തിൽ നിനക്കൊരു പ്രാർത്ഥനാ ലൈഫുണ്ടോ? കൂട്ടത്തിൽ ഒരു ദൈവികമായ ഒരു ബന്ധവും നിനക്കുണ്ടോ? നിൻ്റെ കൂടെ ദൈവം ഉണ്ടാകും, നിന്നെ കൈപിടിച്ച് നടത്തും, നിൻ്റെ എല്ലാ ആവശ്യങ്ങളുമേലും അവൻ്റെ പ്രവൃത്തി നിന്നോട് കൂടെ ഇരിക്കും. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ നിശ്ചയമായി ഞങ്ങളെ അറിയിക്കുക. പ്രാർത്ഥിക്കും. നിങ്ങളെ ദൈവം മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.